അപ്പൊ പ്രേംകുമാർ ചേട്ടനും കൂടി നമ്മൾ പാടാൻ ഒരു അവസരം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിം സെക്ഷൻ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അതായത് നമ്മളൊരു പാട്ടിന്റെ അനുപല്ലവി പ്ലേ ചെയ്യും. അപ്പോൾ ആ പാട്ടിന്റെ അനുപല്ലവി കേട്ടിട്ട് അതിന്റെ പല്ലവി ഏതാണെന്ന് നമുക്കിങ്ങനെ ഒരു ട്യൂൺ വരുമല്ലോ മനസ്സിൽ. അപ്പൊ ട്യൂൺ അത് ഏതാണെന്ന് പല്ലവി ഒരു രണ്ട് വരി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അങ്ങ് പാടാം. പാട്ടിന്റെ കാര്യത്തിൽ ഞാൻ ഒരു വലിയ പരാജയമാണ്. ചിലപ്പോ നമ്മള് ഗെയിമിൽ അങ്ങ് അറിയാതെ പാട്ട് വന്നു പോയാലോ. അങ്ങനെ ശരി, നോക്കണ്ട. അപ്പൊ എന്തായാലും നമുക്ക് അത് നോക്കണ്ട. എനിക്ക് ഗായികയാണെങ്കിൽ ചിലപ്പോ പറയാൻ പറ്റില്ല, പാട്ടുകൾ ഓർമ്മയും കൂടി വേണം. അതൊരു വലിയ കാര്യമാണ്. ആര് ജയിക്കും ആര് തോക്കും അത് രണ്ടുപേരും തോൽക്കും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, ഞാൻ അതെ കൊള്ളാം. അപ്പൊ ആദ്യം നമുക്ക് അനിതയെ കൊണ്ട് തന്നെ ഗെയിം അങ്ങ് കളിച്ചു തുടങ്ങാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ശരി, അപ്പൊ ആദ്യത്തെ ആ പാട്ടൊന്ന് കേൾക്കുക. അനുപല്ലവി ഇവിടെ പ്ലേ ചെയ്യാൻ പോവാണ്. റെഡി? അതന്നെ പാട്. അത് ട്യൂൺ പാടിയൊക്കെ കിട്ടും. പാട്, എന്നാൽ എന്നാൽ പാട് പാട് നോക്കട്ടെ. മാനെന്നും വിളിച്ചില്ല, മയിലെന്നും വിളിച്ചില്ല, മാനത്തെ മണി വിളക്കില്ല. അല്ല ആ പാട്ടല്ല, ശുദ്ധം പൊട്ടത്തരമാണ്. പ്രേംകുമാർ ചേട്ടന് കിട്ടുന്നു പൂനുള്ളി മാനാണ്. എന്റെ മനസ്സിനൊരു നാണം, ഓരു നാണം. ഇനി അടുത്തത് ചേട്ടന്റെ ശരിക്കുള്ള ചോദ്യമാണ് വരുന്നത് കേട്ടോ. തെന്നി തെന്നി പമ്പ ചിരിച്ചു, ചന്നം ചിന്നം മുത്തു തെറിച്ചു, തുഴകിൽ ചിതറി വെള്ള താമര. പരിചയമുള്ള പാട്ടാണ്, പക്ഷെ എന്റെ ആദ്യത്തെ വരി ഞാൻ പാടാം. അല്ലേ, അത് തന്നെ ആണോ അല്ലയോ അറിയില്ല. ആറ്റീരം വിളി കൊമ്പിലെ ആറ്റീരം വിളി കൊമ്പിലെ തത്തമ്മേ മൺ തത്തമ്മേ പാടാതെടി പൂങ്കുയിലെ. ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയത്തില്ല. അതായത് ആ ഒരു രാഗത്തിൽ പെടുന്ന ഒരു പാട്ടാണ്. ലാലേട്ടൻ പാടിയ പാട്ട് നമ്മുടെ മഞ്ജു വാര്യർ അഭിനയിച്ച സിനിമ കണ്ണെഴുതി പൊട്ടും തൊട്ട സിനിമയിലെ പാട്ടാണ്. കൈ കൈതപ്പൂവിൻ പാടിക്കൊട്ടില്ല, കൈതപ്പൂവിൻ കന്നി കുറുമ്പോ തൊട്ടു തൊട്ടില്ല. അപ്പൊ നമ്മുടെ പ്രേംകുമാർ ചേട്ടന് ഇപ്പൊ നമ്മള് രണ്ട് പോയിന്റ് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. അല്ല, ഒരു പോയിന്റ്. ഇത് പാസ്സാണ് പറഞ്ഞത്, പാസ്സിന് നമ്മള് പോയിന്റ് ഇല്ല. പക്ഷെ ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അനിത ഇതുവരെ പൂജ്യത്തിലാണ് നിൽക്കുന്നത്. അതെ അതെ, കറക്റ്റ്. പഠിക്കോ. ഓലത്തുമ്പത്തിരുന്നു എല്ലാടും ചെല്ല പങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ ദേപ്പിക്കുമ്പം പാടണി. ഓലത്തുമ്പത്തിരുന്നു എല്ലാ
പൈങ്കിളി ആദ്യമായിട്ട് അങ്ങ് ഉത്തരം പറഞ്ഞു ഒരു പോയിന്റ് തേടിയിരിക്കുകയാണ്. ഇപ്പൊ രണ്ടുപേരും 1-1-1-1 നിൽക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ഇത് ഇങ്ങോട്ട് കേൾക്കാം. അത് പ്രേംകുമാർ ചേട്ടനാണ്. നിൽക്കുന്ന കല്യാണ പെണ്ണല്ലേ നീ, പ്രേമ സംഗീത സായങ്ങളിൽ പൂങ്കാറ്റിൽ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റിൽ പോയി ചൊല്ലാമോ, പോയി ചൊല്ലാമോ. അങ്ങനെ പ്രേംകുമാർ അടിപൊളിയായിട്ട് നേടിയിരിക്കുകയാണ്. ഇനി അനിതയുടെ അടുത്ത ചോദ്യം. എല്ലാ പാട്ടും അറിയാവുന്ന പാട്ട്, പക്ഷെ അതിന്റെ ആദ്യത്തെ പക്ഷെ മിക്കതും കിട്ടുന്നുണ്ട്. അടിപൊളി, ഇങ്ങനെ പോട്ടെ. അടുത്ത അനിതയ്ക്കുള്ള ആ ഒരു താമരപ്പൂ താമരക്കിളി താമരക്കിളി പാടുന്നു പക്ഷെ എന്റെ ഒരു മനസ്സിലാഗ്രഹം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഈ പാട്ടങ്ങ് പാടിയത് കൊണ്ട് ഞാൻ ഇതിനും ഒരു പോയിന്റ് അങ്ങ് തന്നിരിക്കുന്നു. കാരണം അങ്ങനെ അത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് ചേട്ടൻ ആ പാട്ടങ്ങ് പാടിയത് ഒരു 3 പോയിന്റ് തരാനായിട്ട് എന്റെ മനസ്സങ്ങ് കൊതിക്കുകയാണ്. അതെ, വെമ്പുകയാണ്. ഇനി വീണ്ടും ചേട്ടന് ശരിക്കുമുള്ള ചോദ്യം ഇപ്പോഴാണ് വരാൻ പോകുന്നത്. ലാസ്റ്റ് ചാൻസ് ആണ്, നോക്കാം. ശ്യാമാംബരം നീളെ മണിമുകിലിൽ ഒഴുകി തുടിയുണരും നേരം തിങ്കൾ കലവാടുന്ന ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും. അപ്പൊ നമ്മുടെ അനിതയ്ക്കും ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഭയങ്കര തലതിരിഞ്ഞ ഗെയിം ആയിട്ട് എന്തായാലും 3-2 എന്നുള്ള രീതിയിൽ ഈ ഗെയിം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൽ ജയിച്ചിരിക്കുന്നത് പ്രേംകുമാർ, അതെ തോറ്റിരിക്കുന്നത് അനിത ഷേ. ഷെയ്ക്കിനെ തോൽപ്പിക്കണം എന്നുള്ളത് അതിന്റെ മനസ്സിലായില്ല. ആദ്യമേ പറഞ്ഞു എനിക്ക് പാട്ടൊന്നും. അതെ ചേട്ടൻ, സൈക്കോളജിക്കൽ സൈക്കോളജിക്കൽ മൂവ്.